കെ പി സി സി അധ്യക്ഷൻ വി എം സുധീരൻ ഇപ്പോൾ വാർത്താസമ്മേളനം നടത്തുകയാണ്. തത്സമയ നടത്തിക്കൊണ്ടിരിക്കുന്നു. പരസ്പരം പഴി പറഞ്ഞുകൊണ്ട് നാട്ടിൽ സമാധാനത്തോടെ ജീവിക്കാനുള്ള ജനങ്ങളുടെ അവകാശത്തെയാണ് അവർ നിഷേധിക്കുന്നത്. കേരളത്തെ കലാപഭൂമിയാക്കാനുള്ള നീക്കത്തിൽ നിന്നും ബി ജെ പിയും സി പി എമ്മും പിന്തിരിയണം. ഇരു കൂട്ടരും ആയുധം താഴെ വയ്ക്കണം. അക്രമം നടത്തുന്നില്ലെന്നും നേതൃത്വം സ്വയം പിന്തിരിയാനും അണികളെ അക്രമത്തിൻ്റെ പാതയിൽ നിന്നും പിന്തിരിപ്പിക്കാനും അവരുടെ ഭാഗത്തുനിന്ന് ശ്രമങ്ങൾ ഉണ്ടാകണം. ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം ബി ജെ പിയും സി പി എമ്മും നിറവേറ്റണം. കൊലപാതകങ്ങളും രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉൾപ്പെടെയുള്ള കൊലപാതകങ്ങളും കുറ്റകൃത്യങ്ങളും രാഷ്ട്രീയ സംഘടനകളും തടയുന്നതിൽ പോലീസിന് ഫലപ്രദമായി പ്രവർത്തിക്കാനാകുന്നില്ല. പോലീസിൽ സർക്കാരിനുള്ള ആഭ്യന്തര വകുപ്പിലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ട അവസ്ഥയാണ്. മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ആഭ്യന്തര വകുപ്പ് ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ മുഖ്യമന്ത്രിക്കാവില്ല എന്ന് ഇതിനോടകം തന്നെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്, തെളിയിക്കപ്പെട്ട കാര്യമാണ്. ആഭ്യന്തര വകുപ്പ് ഒഴിയാൻ മുഖ്യമന്ത്രി ഇനിയും വൈകരുത്. അക്രമ രാഷ്ട്രീയത്തിൻ്റെ ചോരക്കളിയുടെ ഒരു കേന്ദ്രമായി കേരളം മാറുന്ന ഈ അവസ്ഥ മാറിയേ മതിയാവും. മറ്റൊന്ന്, പരമ്പരാഗത മേഖലയായ കയർ, പരമ്പരാഗത തൊഴിൽ മേഖലയായ കയർ, കശുവണ്ടി, കൈത്തറി രംഗത്ത് ഉയർന്നു വന്നിട്ടുള്ള പ്രതിസന്ധിക്ക് എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കുന്നതിന് സംസ്ഥാന സർക്കാർ ശ്രമിക്കണം എന്ന് ആവശ്യപ്പെട്ടു. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണം. നെൽകർഷകരിൽ നിന്നും സപ്ലൈകോ വഴി സംഭരിച്ച നെല്ലിൻ്റെ വിലയായിട്ടുള്ള 246 കോടി രൂപ കർഷകർക്ക് കൊടുത്തു തീർക്കാൻ